ഇന്ന് കേരളത്തിൽ തന്നെ അത്ഭുതപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 5 രാവുകളിലായി മകരത്തിൽ രാത്രിയൊന്നുമില്ലാതെ ഇവിടെ തിരുവനന്തപുര നഗരവാസികളെ തൊട്ടടുത്ത കേരളത്തിന്റെ ചരിത്രത്തിൽ സംഭവവികാസമായി മാറാൻ 25 അന്താരാഷ്ട്ര സെമിനാറിൽ നമ്മുടെ ഇവിടെ കേരളത്തിന് മുന്നോടിയായിട്ട് അപ്പൊ അതൊക്കെ നമ്മുടെ കേരളത്തിൽ കേരളത്തിന്റെ മുഖത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങള് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മുന്നോട്ട് പോകുക ഏതായാലും കേരളത്തിലെ ഗവൺമെന്റ് ഇത് ആവിഷ്കരിക്കുന്നത് ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് ഒരു വലിയ ജനാവലി കേരളീയത്തിന്റെ ചുറ്റിലുണ്ട്. ഇതെല്ലാ വർഷവും ഇനി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടപ്പിലാക്കും ഈ കേരളീയം പരിപാടി കേരളത്തിന്റെ വികസനത്തിൽ എത്തരത്തിലുള്ള ഒരു മുതൽക്കൂട്ടാണ് സൃഷ്ടിക്കാൻ പോകുന്നത്? കേരളത്തിന്റെ വിവിധ നമ്മുടെ വകുപ്പുകളുണ്ടല്ലോ, ഉദാഹരണം മൃഗസംരക്ഷണ മേഖല, ഞങ്ങളുടെ മേഖലയില് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചു. അതിന് NDDB ചെയർമാൻ ഉൾപ്പെടെയുള്ള വിദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു അന്താരാഷ്ട്ര സെമിനാറാണ് ഞങ്ങൾ നടത്തിയത്. അത് ഓരോ മേഖലകൾക്കും, കാർഷിക മേഖലകൾക്ക് അത് വരുന്നുണ്ട്, വ്യാവസായിക മേഖലകൾക്ക് വരുന്നുണ്ട്, നിരവധിയായിട്ടുള്ള മേഖലകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 25 അന്താരാഷ്ട്ര സെമിനാറുകൾ കേരളത്തിൽ സംഘടിപ്പിക്കുവാൻ, അത് മറ്റുള്ള ദേശങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലും കൂടി അറിയപ്പെടുവാൻ, അവിടുന്നുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവരാണ് ഇതിനകത്ത് പങ്കെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ കേരളത്തിൽ മാത്രം നീങ്ങാതെ മറ്റ് വിദേശ രാജ്യങ്ങളിലെ ആൾക്കാർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ കേരളീയം അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ മേള സംഘടിപ്പിക്കുന്നത് യോജിക്കണം? അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ കേരളത്തിന്റെ വികസനം ലക്ഷ്യമാക്കുമ്പോൾ ഈ വലിയ ചിലവ് ഓരോ പദത്തിനായിട്ട് ഇപ്പൊ 25 അന്താരാഷ്ട്ര വിചാരപ്പെട്ട കാര്യം അവിടെ ഒറ്റ വർഷം കൊടുക്കണം. അവിടെ ആൾക്കാർ 10,000 പേര് 10,000 പേര് അതൊക്കെ ഓരോ വകുപ്പും ഏറ്റെടുത്തു. അപ്പൊ അത്ര വലിയ സാമ്പത്തിക ചെലവിലേക്ക് കേരളം പോലെ സംസ്ഥാനം മാറില്ല. അത് നമുക്ക് ചെയ്യാൻ പിന്നെ എന്താണ് കേരളത്തിൽ ആൾക്കാർ അറിയട്ടെ, ദേശരാജ്യങ്ങൾ അറിയട്ടെ, നമുക്ക് അത് നമ്മൾ ാണ് കേരളത്തിന്റെ വികസനത്തിലേക്ക് നയിക്കുന്ന എന്തായാലും